കവിതാരാമത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെയും വിമർശന ബുദ്ധിയോടെയും നോക്കിക്കാണുന്ന കവിയാണ് ശ്രീ ബി ഗോപകുമാർ. ജീവിച്ചിരിക്കുന്നതിൻ്റെ തിരുശേഷിപ്പിനായി കവിതയെ അടയാളപ്പെടുത്തുന്ന കവിയാണ് ബി ഗോപകുമാർ. കവിത ബഹുസ്വരവും ബഹുരൂപിയുമാകുന്ന കാലത്ത് ബഹുലതകളുടെ ഭാഗമായി സ്വയം വെളിപ്പെട്ടു നിൽക്കുന്ന കവിതകളാണ് ഇദ്ദേഹത്തിൻ്റെ. സമകാലീന വിഷയങ്ങൾ, സംഭവങ്ങൾ തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വിഷയമാകാറുണ്ട്. ഭാരതത്തിൻ്റെ സാഹിത്യ മഹിമയെ വിശ്വസീമയോളം എത്തിച്ച മഹാകവിയാണ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ എന്ന നമ്മുടെ മഹാകവി. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ കൃതിയാണ് ഗീതാഞ്ജലി. ഈശ്വരനോടുള്ള പ്രാർത്ഥനയായും കാമുകനോടുള്ള നിവേദനമായും ഒക്കെ വ്യാഖ്യാനിച്ച് വായിക്കാവുന്ന ഉത്തുംഗമായ ആ കൃതിക്ക് നോബൽ സമ്മാനം വരെ നേടാനായി എന്നതാണ് അതിൻ്റെ സവിശേഷത. ഗീതാഞ്ജലിയുടെ മലയാളത്തിലെ മൊഴിമാറ്റം മുന്നിലേക്ക് ലയിക്കുവാൻ ഇങ്ങനെ എന്ന പേരിൽ എൻ്റെ വകയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലെ 41-ാമത്തെ ഗീതമാണ് അവതരിപ്പിക്കുന്നത്. നിഴലിന്നകമേ മറഞ്ഞു നീ സകലർക്കും പിറകെങ്ങു നിൽക്കയാം, പൊടിമൂടിയ പാത പിന്നിടുന്നവർ നിന്നെ തിരിയാതെ എങ്ങനെ. നിഴലിന്നകമേ മറഞ്ഞു നീ സകലർക്കും പിറകെങ്ങു നിൽക്കയാം, പൊടിമൂടിയ പാത പിന്നിടുന്നവർ നിന്നെ തിരിയാതെ എങ്ങനെ. ഭവദർശന ചെയ്തിടാനിതാ നിറപൂക്കൂടയുമായി നിൽപ്പു ഞാൻ, ഇഴയും അതിശാന്തയാമമൻ തളരും മെയ്യു കടന്നു മെല്ലവേ. വഴിയാത്രികരൊക്കെ അർച്ചനാസുമോരൊന്നുമെടുത്തു പോകയാൽ, ഒഴിയുന്ന അതിവേഗമെൻ്റെ ഈ പുതുപൂപ്പാലിക നിസ്സഹായ ഞാൻ. പുലർവേള മറഞ്ഞു വാസരം പതിയെ അന്തിയിലേക്കു നീളവേ, മിഴിമെല്ലയടച്ചു നിദ്രവന്നണയുന്നു നിഴലെന്ന പോലിത. നിലയങ്ങളണഞ്ഞിടാൻ ദ്രുതം നടകൊള്ളുന്നവരെന്നെ നോക്കിടും, അതു കാണുക അതീവ ലജ്ജയാർന്നൊരു ഭിക്ഷാടകയായി മാറിടും. ഉടയാടയുയർത്തി ആനനം നിറയും വ്രീളമറച്ചു നിന്നിടും, ഇനി ആശകളെന്തതെന്നു കേട്ടുരിയാടാതെ വിമൂകയായിടും. അവിടന്നു വരുന്നുവെന്നതും അതിനാണെൻ്റെ പ്രതീക്ഷ എന്നതും, അവരോടു മൊഴിഞ്ഞിടാൻ മനം അരുളുന്നില്ലയനുജ്ഞ ഈക്ഷണം. പ്രണയാർദ്രമനസ്കയെങ്കിലും തരുവാൻ ശുൽക്കമതില്ല കൈകളിൽ, അതു നിസ്വത മാത്രമെന്നതും അവരോടെങ്ങനെ ഞാനുരച്ചിടും. അതിനാൽ അഭിമാനബോധമീ ഹൃദയേ ഗൂഢമൊതുക്കി വയ്പു ഞാൻ, മമസംഗമെത്തുമെന്നതിൽ നിറയും തുഷ്ടിയിൽ ആണ്ടിരിക്കയാൽ. തൃണസങ്കുലമായ വാടിയിൽ കരിനീലംബരപാളി നോക്കിയും ഭവദാഗമയാമോർത്തുമീ ചെറുസ്വപ്നത്തിലലിഞ്ഞിരിപ്പുതേ. എരിദീപമൊരായിരം കൊടിത്തുകൾ ഹേമങ്കകവർണസാഗരം, പൊടിപാറിടുമാർ ഘോഷമോടണയുന്നു തവ വാഹനം ഹരേ. അതിൽ നിന്നു പുറത്തിറങ്ങി നീ അണയുന്നൻ സവിധത്തിലേക്കിതാ, കരമെൻ കരമോടു ചേർത്തുടൽ കരയേറ്റുന്നു രഥത്തിലേക്കുടൻ.
കൊടുവേനലിൽ വാടി നിന്നിടും ലതയെ തന്നെ ഉണർത്തിടുന്ന പോൽ അവിടുത്തയടുത്തെനിക്കിടം കനിയുന്നേനിതു സ്വപ്നമെങ്കിലും സമയാശ്വമകന്നു ദൂരെ നിന്നൊരു തേരച്ചയുമില്ല ഇപ്പോഴും അമിതാരവമോടെ യാത്രകൾ പലതും പോയി മറഞ്ഞു ദൈവമേ ഒരു മാത്രയകന്നിരുട്ടിലെ മറവിൽ നിൽപ്പതു നിന്റെ രൂപമോ കരൾ കാഞ്ഞു കനത്തു പാതയിൽ തളരും ജീവിതമെൻ്റെ മാത്രമോ ഒരു മാത്രയകന്നിരുട്ടിലെ മറവിൽ നിൽപ്പതു നിന്റെ രൂപമോ കരൾ കാഞ്ഞു കനത്തു പാതയിൽ തളരും ജീവിതമെൻ്റെ മാത്രമോ കരൾ കാഞ്ഞു കനത്തു പാതയിൽ തളരും ജീവിതമെൻ്റെ മാത്രമോ. ഈശ്വര സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം ഏറ്റവും ഏറെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മൂകാംബികയ്ക്ക് സമീപമുള്ള കുടജാദ്രി എന്ന ഇടത്തെത്തിയപ്പോഴാണ്. ഏറ്റവും ശാന്തവും പരിഭാവനവുമായ ആ ഇടത്തു നിന്ന് ഉള്ള ചില അനുഭവങ്ങളാണ് ഈ കവിതയ്ക്ക് ആധാരം. ചിത്രമൂല എന്നാണ് ഈ കവിതയുടെ പേര്. ഗുഹാമുഖം ഘനശീകര വിപിനം വിമൂകമേകാന്തം വസന്തമുദ്രാങ്കിതയാം പൗർണമി ഉദിക്കുമാകാശം. ഗുഹാമുഖം ഘനശീകര വിപിനം വിമൂകമേകാന്തം വസന്തമുദ്രാങ്കിതയാം പൗർണമി ഉദിക്കുമാകാശം. ഇത് കുടജാദ്രീശൈലം ശങ്കരനേറിയ കൈലാസം വിമൂഢമെൻ മതിരന്ധത മാറ്റാൻ അണഞ്ഞ തുംഗപദം. ഇത് കുടജാദ്രീശൈലം ശങ്കരനേറിയ കൈലാസം വിമൂഢമെൻ മതിരന്ധത മാറ്റാൻ അണഞ്ഞ തുംഗപദം. ഇവിടെ പെയ്വതു മഴയല്ല അമൃതം അനന്തമദ്വൈതം. ഇവിടെ പുതുമണ്ണുറയുവതകിലം അനാദി ചൈതന്യം. ഇവിടെ പെയ്വതു മഴയല്ല അമൃതം അനന്തമദ്വൈതം. ഇവിടെ പുതുമണ്ണുറയുവതകിലം അനാദി ചൈതന്യം. ഇവിടെ കാറ്റിനു ഗന്ധം കർപ്പൂരാരതി ഒഴിവതുപോൽ ഇവിടെ നിലാവിനു വർണ്ണം വാർവില്ലുരുകിയൊലിച്ചതുപോൽ. ഇവിടെ കാറ്റിനു ഗന്ധം കർപ്പൂരാരതിയുഴിവതുപോൽ ഇവിടെ നിലാവിനു വർണ്ണം വാർവില്ലുരുകിയൊലിച്ചതുപോൽ. ഉരകസമം ഉടലാകെ അഗോചരമത്ഭുത ചൈതന്യം നിറയുവതറിയുന്നു ഞാൻ നിഖിലം ചരാചരാനന്ദം. ഉരകസമം ഉടലാകെ അഗോചരമത്ഭുത ചൈതന്യം നിറയുവതറിയുന്നു ഞാൻ നിഖിലം ചരാചരാനന്ദം. മിഴികളിലാകെ കരിനീലാവൃതബിംബം ശൈവമയം ചെവികളിലാദിമ മന്ത്രോച്ചാരണ ദുന്ദുഭിനാദലയം. മിഴികളിലാകെ കരിനീലാവൃതബിംബം ശൈവമയം ചെവികളിലാദിമ മന്ത്രോച്ചാരണ ദുന്ദുഭിനാദലയം. അഹോ ദിഗന്ധം പ്രകമ്പനം കൊണ്ടുലയുന്നു പ്രാണൻ അഭൗമമാകുമൊരാനന്ദത്തിൽ പൂർണത നേടുന്നു. അഹോ ദിഗന്ധം പ്രകമ്പനം കൊണ്ടുലയുന്നു പ്രാണൻ അഭൗമമാകുമൊരാനന്ദത്തിൽ പൂർണത നേടുന്നു. ഇതാണു മോക്ഷം ബ്രഹ്മമയം സകലത്തിനുമാവേശം തളർന്ന മനുജാത്മാവിന് ശാന്തത പകരും ദേവപദം. ഇതാണു മോക്ഷം ബ്രഹ്മമയം സകലത്തിനുമാവേശം തളർന്ന മനുജാത്മാവിന് ശാന്തത പകരും ദേവപദം. തളർന്ന മനുജാത്മാവിന്
ശാന്തത പകരും ദേവപദം, ശാന്തത പകരും ദേവപദം. ഓരോ കവികൾക്കും കവിത എന്നത് വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ ഉള്ള ഒരു അനുഭവമാണ്. പാബ്ലോ നെരൂദയുടെ ദ പോയട്രി എന്ന കവിതയാണ് കവിതയ്ക്ക് ഉത്തമമായ ഉദാഹരണമായി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. തനിക്ക് എങ്ങനെ കവിത ലഭ്യമായി എന്നത് ഈ കവിതയുടെ വിഷയമായി പറയാവുന്നതാണ്. പാബ്ലോ നെരൂദയുടെ കവിത ദ പോയട്രി എന്ന കവിതയ്ക്ക് ഞാൻ നൽകിയിട്ടുള്ള പരിഭാഷയാണ് കവിത എന്ന പേരിൽ. കവിത: അറിയുന്നു ഞാനിന്നും കവിത എൻ ആത്മാവിൻ ലോലതന്ത്രിയെ തൊടാനെത്തിയ ദിനങ്ങളെ. അറിയുന്നു ഞാനിന്നും കവിത എൻ ആത്മാവിൻ ലോലതന്ത്രിയെ തൊടാനെത്തിയ ദിനങ്ങളെ. ശീതമാം ഹേമന്തത്തിൻ മഞ്ഞു തുള്ളിയിൽ നിന്നോ നിമ്നകാപ്രവാഹത്തിൻ നിർച്ചരികളിൽ നിന്നോ അറിയില്ല എനിക്കതിൻ വരവിൻ ഇടം നേരം കാരണം. വിമൂഹനായി നിശ്ചലം നിൽക്കുന്നു ഞാൻ. അറിയുന്നു ഞാനിന്നും കവിത എൻ ആത്മാവിൻ ലോലതന്ത്രിയെ തൊടാനെത്തിയ ദിനങ്ങളെ. ശീതമാം ഹേമന്തത്തിൻ മഞ്ഞു തുള്ളിയിൽ നിന്നോ നിമ്നകാപ്രവാഹത്തിൻ നിർച്ചരികളിൽ നിന്നോ അറിയില്ല എനിക്കതിൻ വരവിൻ ഇടം നേരം കാരണം. വിമൂഖനായി നിശ്ചലം നിൽക്കുന്നു ഞാൻ. ശബ്ദവീചികളല്ല വാക്കുകളല്ല സാന്ദ്രഘന മൗനത്തിൻ നീണ്ട ശാന്തതയല്ല എന്നാൽ തെരുവിൻ ഇരുട്ടിൻ്റെ ശാഖയിൽ നിന്ന് എന്നെ ഈ ഉണർവിൻ ദ്യുതിയിലേക്കുയർത്തിയ ആകസ്മികം. ശബ്ദവീചികളല്ല വാക്കുകളല്ല സാന്ദ്രഘന മൗനത്തിൻ നീണ്ട ശാന്തതയല്ല എന്നാൽ തെരുവിൻ ഇരുട്ടിൻ്റെ ശാഖയിൽ നിന്ന് എന്നെ ഈ ഉണർവിൻ ദ്യുതിയിലേക്കുണർത്തിയ ആകസ്മികം. തീഷ്ണമാ വികാരത്തിൻ കുത്തൊഴുക്കിനാലെൻ്റെ സപ്തനാടിയും കത്തിയെരിഞ്ഞു നിൽക്കും നേരം അപ്രതീക്ഷിതം ആസ്യം നഷ്ടമായൊരുത്തന സ്പർശിക്കുമ്പോൾ ആത്മാവിൽ കവിത ജനിക്കയായി. തീഷ്ണമാം വികാരത്തിൻ കുത്തൊഴുക്കിനാൽ എൻ്റെ സപ്തനാടിയും കത്തിയെരിഞ്ഞു നിൽക്കും നേരം അപ്രതീക്ഷിതം ആസ്യം നഷ്ടമായൊരുത്തന സ്പർശിക്കുമ്പോൾ ആത്മാവിൽ കവിത ജനിക്കയായി. വാക്കുകൾ മറന്നുപോയി ഒറ്റ നാമവും മനക്കണ്ണിലെത്തിയില്ല മുന്നിൽ ശൂന്യത ഇരുൾ മൂടും മിഴിയിൽ മഹാന്തത. വാക്കുകൾ മറന്നുപോയി ഒറ്റ നാമവും മനക്കണ്ണിലെത്തിയില്ല മുന്നിൽ ശൂന്യത ഇരുൾ മൂടും മിഴിയിൽ മഹാന്തത. വിഭ്രമത്തിരകഥൻ വേലിയേറ്റത്തിൻ കടും പനിയാൽ വിറയ്ക്കുമെൻ ചിറകും തളർന്നേ പോയി. വിഭ്രമത്തിരകഥൻ കടും പനിയാൽ വിറയ്ക്കുമെൻ ചിറകും തളർന്നേ പോയി. എങ്കിലും കവിത എൻ ആത്മാവിൽ തെറിപ്പിച്ച് തീപ്പൊരി പൊലിപ്പിച്ചെൻ വരി ഞാൻ കുറിച്ചിട്ടു. അർത്ഥമില്ലതിൽ കാവ്യഗുണമില്ല സംബന്ധ കെട്ടുകാഴ്ചയാം വെറും ബുദ്ധിശൂന്യത മാത്രം. അർത്ഥമില്ലതിൽ കാവ്യഗുണമില്ല സംബന്ധ കെട്ടുകാഴ്ചയാം വെറും ബുദ്ധിശൂന്യത മാത്രം. അങ്ങനെ എന്നാദ്യത്തെ കവിത പിറക്കവേ സ്വർഗവാതിലൻ മുന്നിൽ മലർക്കത്തുറക്കുന്നു. അങ്ങനെ എന്നാദ്യത്തെ കവിത പിറക്കവേ സ്വർഗവാതിലൻ മുന്നിൽ മലർക്കത്തുറക്കുന്നു. ഗ്രഹസഞ്ചയം താരാപഥങ്ങൾ സ്പന്ദിക്കുന്നോരിടങ്ങൾ നിഴൽഗർത്തം കറങ്ങും മലരികൾ ചുഴികൾ നിശാവാദ ഭ്രമണം പ്രപഞ്ചത്തിൻ ദർശനം ഉന്മത്തൻ ഞാൻ. ഗ്രഹസഞ്ചയം താരാപഥങ്ങൾ സ്പന്ദിക്കുന്നോരിടങ്ങൾ നിഴൽഗർത്തം കറങ്ങും മലരികൾ ചുഴികൾ നിശാവാദ ഭ്രമണം പ്രപഞ്ചത്തിൻ ദർശനം
ഉന്മത്തൻ ഞാൻ. നിഖില പ്രപഞ്ചത്തിൻ ദൃശ്യവിസ്മയം ഗൂഢലഹരി നുരഞ്ഞ പോലാത്മാവിൽ തുടിക്കുമ്പോൾ അതിസൂക്ഷ്മമാമൊരു കണമാം എന്നിൽ നിറഞ്ഞുയരുന്ന അനുക്ഷണം ഭാവന വിശ്വത്തോളം. നിഖില പ്രപഞ്ചത്തിൻ ദൃശ്യവിസ്മയം ഗൂഢലഹരി നുരഞ്ഞ പോലാത്മാവിൽ തുടിക്കുമ്പോൾ അതിസൂക്ഷ്മമാമൊരു കണമാമെന്നിൽ നിറഞ്ഞുയരുന്ന അനുക്ഷണം ഭാവന വിശ്വത്തോളം. താരകൾക്കൊപ്പം ഞാനും ചരിക്കാൻ തുടങ്ങുന്നു, ഹൃദയം കാറ്റില്ലോലം പിളർന്നു പറക്കുന്നു. താരകൾക്കൊപ്പം ഞാനും ചരിക്കാൻ തുടങ്ങുന്നു, ഹൃദയം കാറ്റില്ലോലം പിളർന്നു പറക്കുന്നു. ഹൃദയം കാറ്റിൽ ലോലം പിളർന്നു പറക്കുന്നു. പല സന്ദർഭങ്ങളും ജീവിതത്തിൻ്റെ അന്തസാര ശൂന്യതയെ ബോധ്യപ്പെടുത്തരുന്നതാണ്. സ്കൂൾ ലാബിൽ തൂങ്ങിയാടുന്ന അസ്ഥികൂടം കണ്ടപ്പോൾ തോന്നിയ ചില ചിന്തകളാണ് സ്കൂൾ ലാബിൽ എന്ന പേരിട്ട ഈ കവിതയ്ക്ക് ആധാരമായിട്ടുള്ളത്. കവിത സ്കൂൾ ലാബിൽ. ജീവശാസ്ത്രത്തിൻ പാഠമുറിയിൽ പരീക്ഷണശാലയിൽ മനുഷ്യനെ പഠിക്കാൻ കയറുമ്പോൾ, ജീവശാസ്ത്രത്തിൻ പാഠമുറിയിൽ പരീക്ഷണശാലയിൽ മനുഷ്യനെ പഠിക്കാൻ കയറുമ്പോൾ, ഇരുട്ടിൽ എലിക്കാട്ടം മണക്കും ലാബിൻ കോണിൽ വെറുതെ തൂങ്ങിക്കിടന്നാടുന്നൊരസ്ഥിക്കോലം. ഇരുട്ടിൽ എലിക്കാട്ടം മണക്കും ലാബിൻ കോണിൽ വെറുതെ തൂങ്ങിക്കിടന്നാടുന്നൊരസ്ഥിക്കോലം. നിവർന്നു നിൽക്കാൻ കമ്പിത്തൂണിൻ്റെ താങ്ങ്, തല ഉയർത്തിപ്പിടിക്കുവാൻ കൊരുത്ത കമ്പിക്കൂട്, വിടർത്തി നിർത്താൻ നെഞ്ചിൽ വാരിയിൽ പ്ലാസ്റ്റിക് നൂല്, കൈകൾ പിടിച്ചു നിർത്താൻ രണ്ട് തടിത്തുണ്ട്, ഇതു പണ്ട് മർത്യനായിരുന്നു പോൽ. നിവർന്നു നിൽക്കാൻ കമ്പിത്തൂണിൻ്റെ താങ്ങ്, തല ഉയർത്തിപ്പിടിക്കുവാൻ കൊരുത്ത കമ്പിക്കൂട്, വിടർത്തി നിർത്താൻ നെഞ്ചിൽ വാരിയിൽ പ്ലാസ്റ്റിക് നൂല്, കൈകൾ പിടിച്ചു നിർത്താൻ രണ്ട് തടിത്തുണ്ട്, ഇതു പണ്ട് മർത്യനായിരുന്നു പോൽ. എത്രയോ കാലം പരാശ്രയമേ വേണ്ടാതെന്ന് നിവർത്തി നിർത്തി വിധി ഈ മർത്യസ്വരൂപത്തെ, എത്രയോ കാലം പരാശ്രയമേ വേണ്ടാതെന്ന് നിവർത്തി നിർത്തി വിധി ഈ മർത്യസ്വരൂപത്തെ, ആരായിരുന്നിടുമീ അസ്ഥിയിൽ പൊതിഞ്ഞതാ മാംസത്തിൽ ജീവശ്വാസം വലിച്ചു നടന്നവൻ, ആരായിരുന്നിടുമീ അസ്ഥിയിൽ പൊതിഞ്ഞതാ മാംസത്തിൽ ജീവശ്വാസം വലിച്ചു നടന്നവൻ, ആരായിടുന്നിടുമീ മാംസത്തിൽ അഹംഭാവം മുറ്റിയ മിഴിയുമായി മതിച്ചു നടന്നവൻ, ആരായിരുന്നിടുമീ മാംസത്തിൽ അഹംഭാവം മുറ്റിയ മിഴിയുമായി മതിച്ചു നടന്നവൻ. കവി കാമുകൻ, രാഷ്ട്രമീമാംസകൻ, കർഷകൻ, ശാസ്ത്രജ്ഞൻ, പുരോഹിതൻ, നേതാവ്, കൊലയാളി, ചരിത്രകാരൻ, വീണാവാദകൻ, പ്രഭു, രാജൻ, ആരായിരുന്നിടുമീ മാംസത്തിൽ അഹംഭാവം മുറ്റിയ മിഴിയുമായി മതിച്ചു നടന്നവൻ. കവി കാമുകൻ, രാഷ്ട്രമീമാംസകൻ, കർഷകൻ, ശാസ്ത്രജ്ഞൻ, പുരോഹിതൻ, നേതാവ്, കൊലയാളി, ചരിത്രകാരൻ, വീണാവാദകൻ, പ്രഭു, രാജൻ, ആരാകിലെന്ത് ഇപ്പോഴീ മുറിയിൽ രസതന്ത്രദ്രാവക മണം മുറ്റും ശാലയിൽ നിശ്ചേഷ്ടനായി തൂങ്ങിയാടുന്നു വീണ്ടും പഠിക്കപ്പെടാൻ നാളെ വരുന്ന തലമുറയ്ക്കറിവ് പകർത്തുവാൻ. ആരാകിലെന്ത് ഇപ്പോഴീ മുറിയിൽ രസതന്ത്രദ്രാവക മണം മുറ്റും ശാലയിൽ നിശ്ചേഷ്ടനായി തൂങ്ങിയാടുന്നു വീണ്ടും പഠിക്കപ്പെടാൻ നാളെ വരുന്ന തലമുറയ്ക്കറിവ് പകർത്തുവാൻ. ഇന്നലെ കുതിപ്പേറ്റി നടന്നതാവാം കാൽകൾ,
വെൺകല്ലിൽ ശില്പങ്ങളെ കഴഞ്ഞതാവാം കൈകൾ, വിപ്ലവാശയങ്ങളെ വിതച്ചതാവാം തല, മുൾക്കിരീടങ്ങൾ ചൂടി മുറിഞ്ഞതാവാം മുഖം, ഉന്നത സ്വപ്നങ്ങളിൽ രമിച്ചതാവാം കൺകൾ, ഇന്നലെ കുതിപ്പേറ്റി നടന്നതാവാം കാലുകൾ, വെൺകല്ലിൽ ശില്പങ്ങളെ കടഞ്ഞതാവാം കൈകൾ, വിപ്ലവാശയങ്ങളെ വിതച്ചതാവാം തല, മുൾക്കിരീടങ്ങൾ ചൂടി മുറിഞ്ഞതാവാം മുഖം, ഉന്നത സ്വപ്നങ്ങളിൽ രമിച്ചതാകാം കൺകൾ. ആരാകിലെന്ത് ലാബിൻ മൂലയിൽ ലോഹത്തൂണിൽ പഠിക്കപ്പെടാൻ വേണ്ടി കിടക്കാൻ മാത്രം വിധി. ആരാകിലെന്ത് ലാബിൻ മൂലയിൽ ലോഹത്തൂണിൽ പഠിക്കപ്പെടാൻ വേണ്ടി കിടക്കാൻ മാത്രം വിധി. നാളെ ആരാവും പൊതുവിദ്യാലയത്തിൽ ലാബിൽ അസ്ഥിയായി പഠനത്തിൻ വസ്തുവായി കിടക്കുന്നു. നാളെ ആരാവും പൊതുവിദ്യാലയത്തിൽ ലാബിൽ അസ്ഥിയായി പഠനത്തിൻ വസ്തുവായി കിടക്കുന്നു. അസ്ഥിയായി പഠനത്തിൻ വസ്തുവായി കിടക്കുന്നു. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.